മലയാള സിനിമാ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ഹാസ്യ നടിമാരിൽ ഒരാളാണ് തെസ്നി ഖാൻ. കോമഡി വേഷങ്ങളിൽ മാത്രമല്ല സഹതാരമായും ഇപ്പോൾ അഭിനയിക്കുന്നുണ്ട്. സ്റ്റേജ് ഷോകളിലൂടെയും ഹാസ്യ പരിപാടികളിലൂടെയുമാണ് തെസ്നി ഖാൻ പ്രശസ്തിയിലേക്ക് എത്തുന്നത്. ഇപ്പോൾ ഹാസ്യ കഥാപാത്രം മാത്രമല്ല സഹതാരമായും നിരവധി വേഷങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് നടി. 1998 ഇറങ്ങിയ ഡെയ്സി എന്ന സിനിമയിൽ കൂടിയാണ് നടി വെള്ളിത്തിരയിലേക്ക് ചുവടുവെക്കുന്നത്. മലയാള സിനിമയിലെ മിക്ക സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പവും തെസ്നി വേഷം ചെയ്തിട്ടുണ്ട്. താരചാടുകൾ ഒന്നും തന്നെ കാണിക്കാത്ത നടി പലപ്പോഴും മമ്മൂട്ടിയെക്കുറിച്ച് വാചാലയായിട്ടുണ്ട്. ഇപ്പോൾ ഇതാ പുതിയൊരു വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കുകയാണ് താരം. കുട്ടിസ്രാങ്ക എന്ന സിനിമയുടെ ഷൂട്ടിംഗ് പുരോഗമിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തെസ്നി ഖാൻ്റെ പിന്നിൽ അല്ലെങ്കിൽ ചന്തിയിൽ പിടിക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. ഈ സീൻ എടുക്കാൻ മമ്മൂട്ടി, തെസ്നി ഖാൻ, ബാക്കി കഥാപാത്രങ്ങളും സെറ്റിലെത്തി. എന്നാൽ അടുത്തതായി മമ്മൂട്ടി നടന്നു വന്ന് തെസ്നിയുടെ പുറകിൽ പിടിക്കുന്ന സീനാണ് എന്ന് സംവിധായകൻ പറഞ്ഞപ്പോൾ അതിന് മമ്മൂട്ടി ഒരുക്കമല്ലായിരുന്നു എന്ന് തെസ്നി പറയുന്നു. സിനിമയല്ലേ നമുക്ക് പിടിച്ചോ എന്ന് താൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടും മമ്മൂട്ടി കേട്ടില്ലെന്നും ഒടുവിൽ ആ രംഗം എടുക്കാൻ മമ്മൂട്ടി സമ്മതിച്ചു. പക്ഷെ ഷൂട്ട് തുടങ്ങി തെസ്നിയുടെ അടുത്ത് ചെല്ലുമ്പോൾ മമ്മൂട്ടി ആ സീൻ ചെയ്യാൻ മടിക്കുകയായിരുന്നു. പലതവണ ചെയ്യാൻ പറഞ്ഞിട്ടും മമ്മൂട്ടി തെസ്നിയുടെ അടുത്തെത്തുമ്പോൾ വീണ്ടും നിർത്തും. ഒടുവിൽ മമ്മൂട്ടി അത് ചെയ്യാൻ വയ്യ എന്ന് സംവിധായകനെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയ സംവിധായകൻ മമ്മൂട്ടിക്ക് പകരം ആ സീൻ ചെയ്യാൻ വേറെ ഒരു ഡ്യൂപ്പിനെ വെക്കുകയായിരുന്നു. ഷൂട്ട് തുടങ്ങുമ്പോൾ മമ്മൂട്ടിയെ കാണിക്കും, എങ്കിലും ക്ലോസപ്പായി ഷൂട്ട് ചെയ്യുന്ന സീൻ ഡ്യൂപ്പാണ് സിനിമയിൽ ചെയ്തിരിക്കുന്നത്. പിന്നീട് മമ്മൂട്ടി നടന്നു പോകുന്നതും സിനിമയിൽ കാണാൻ സാധിക്കുമെന്നും തെസ്നി ഖാൻ പറയുന്നു. എന്തായാലും തെസ്നി ഖാൻ്റെ പിന്നിൽ തന്നെ ഡ്യൂപ്പിനെ കൊണ്ട് പിടിപ്പിച്ചു. പിൻഭാഗം തെസ്നി ഖാൻ്റെ തന്നെ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്താലും നന്ദി.